കുട്ടികൾക്കും നമസ്കാരം. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമാണ്. പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു ബാഡ്ജ് നിർമ്മിച്ചാലോ? എല്ലാം റെഡി അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. എ ഫോർ ഷീറ്റിൽ നിന്ന് രണ്ട് സമചതുരം ആദ്യം ഇട്ടെടുക്കുക. അതിനുശേഷം ഈ രീതിയിൽ പേപ്പറിനെ രണ്ടു പ്രാവശ്യം മടക്കുക. ഇനി സ്കെയിൽ എടുത്ത് 5 സെന്റിമീറ്റർ വീതം രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ വെട്ടിയെടുക്കുക. നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് പേപ്പർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറിൻ്റെ കൂടെ വരുന്ന പരസ്യത്തിൻ്റെ പേപ്പറുകൾ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു സൈഡ് വൈറ്റ് കളറായിരിക്കും, ആ പേപ്പർ എടുത്താലും മതി. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് വെട്ടിയതിന് ശേഷം അത് സർക്കിൾ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് സർക്കിൾ ആക്കുന്ന രീതിയിലൊന്ന് സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ട്രിപ്സുകൾ വേണം. അതിന് 3 സെന്റിമീറ്റർ വീതിയിൽ കളർ എ ഫോറ് വെട്ടിയെടുക്കുക. ഇങ്ങനെ 4-5 സ്ട്രിപ്സുകൾ വേണം, കാരണം ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഒരു 4-5 സ്ട്രിപ്സുകൾ വെട്ടിയെടുക്കുക. അതിനുശേഷം അതിനെ നമ്മുടെ സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് ഇടില്ലേ, അതേപോലെ മടക്കിയെടുക്കുക, ചെറുതായിട്ട് മടക്കുക സ്ട്രിപ്സുകളെല്ലാതും. എന്നിട്ടാണ് ഈ റൗണ്ടിൽ നമ്മളിത് പിടിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കളർ എ ഫോർ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിൽ നിങ്ങൾ പിന്നെ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ക്രയോൺസോ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി. ഇതുപോലെ റൗണ്ടിന് ചുറ്റും നമ്മൾ ഈ പ്ലീറ്റ്സിനെ ഒട്ടിച്ച് വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ വക്കെല്ലാം ഒരേപോലെ വെട്ടി വൃത്തിയാക്കി എടുക്കണം. അപ്പം നമുക്ക് നല്ലൊരു ബാഡ്ജ് ലഭിക്കും. നമ്മുടെ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 14 സെന്റിമീറ്റർ നീളത്തിലും 4 സെന്റിമീറ്റർ വീതിയിലും രണ്ട് കഷ്ണം വെട്ടിയെടുക്കുക. എന്നിട്ട് അതിനൊരു ഷേപ്പ്, ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് വരച്ച് വെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വെട്ടിയെടുക്കാം. എന്നിട്ട് അത് ഈ ബാഡ്ജിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ സ്ട്രിപ്സ് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ബാക്ക് സൈഡ് വൃത്തിയാക്കാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പീസ് പശ തേച്ച് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാഡ്ജ് റെഡിയായി. ഓസോൺ ദിന സന്ദേശങ്ങൾ നിങ്ങൾ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇതിലും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അളവ് 5 സെന്റിമീറ്റർ എന്നുള്ളത് കൂട്ടിയെടുത്താൽ മതി. ഇവിടെ ടീച്ചർ ചെറിയൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. Thank you.